ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതൊക്കെ വിചാരിക്കുന്നു അപ്പം നമ്മൾ പുതിയൊരു അക്കാഡമിക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ് ജൂൺ മാസം തൊട്ട് നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ തുടങ്ങും അപ്പം അതൊക്കെ നിങ്ങളുടെ പുതിയ പുസ്തകം വെച്ചിട്ട് നിങ്ങൾ പഠിക്കാനൊക്കെ തുടങ്ങും അല്ലേ ഏഴാം ക്ലാസ്സുകാർക്കെല്ലാം പുതിയ പുസ്തകമാണ് ഓക്കെ അപ്പം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിൽ ഈ വർഷം കേരള സ്റ്റേറ്റ് സിലബസിൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ് അതായത് കഴിഞ്ഞ വർഷം വരെ ഫോളോ ചെയ്ത ടെക്സ്റ്റ് ബുക്കല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പക്ഷേ മാത്തമാറ്റിക്സിൽ നിങ്ങൾക്കറിയാം മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന കൺസെപ്റ്റുകളൊക്കെ എല്ലാം ഏകദേശം സിമിലറാണ് അല്ലേ അപ്പം നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററായിട്ട് വന്നിരിക്കുന്നത് പാർല ലൈൻസ് ആണ് ഏഴാം ക്ലാസ് വരെ സംബന്ധിച്ചിടത്തോളം പാർല ലൈൻസ് എന്നുള്ള ഒരു ചാപ്റ്ററാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പാർല ലൈൻസ് എന്നുള്ള ചാപ്റ്ററിൽ ആദ്യത്തെ ആദ്യത്തെ പേജ് തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ജസ്റ്റ് റിമൈൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മ പുതുക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് കാണുമ്പം വലിയ പരിചയമില്ലാതെ തോന്നാം കാരണം നിങ്ങൾ ആറാം ക്ലാസ്സിലെ പാർല ലൈൻസിനെ പറ്റിയൊന്നും കേട്ടിട്ടില്ലല്ലോ അതുപോലെ തന്നെ പാല ലൈൻസ് എങ്ങനെ എങ്ങനെ വരയ്ക്കാം അതുപോലെ തന്നെ പാല ലൈൻസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം അതുപോലെ തന്നെ എങ്ങനെ ഒരു പാരലോഗ്രാം വരയ്ക്കാം ഇതൊന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നു ആറാം ക്ലാസ്സിൽ നിങ്ങളിതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ആറാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് പുതുത് വരുമ്പം അതിനകത്ത് ഈ പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്യും പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളിത് ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഓൺലൈൻ ചോക്ക് ബോർഡിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പം അവിടെ തൊട്ടിലുള്ള പോർഷൻസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം നമ്മൾ പാല ലൈൻസ് എന്താണെന്നും അതുപോലെ തന്നെ പാല ലൈൻസ് എങ്ങനെ വരയ്ക്കാമെന്നും അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലോട്ട് കാണുന്നത് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഈസിയായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങൾക്ക് ഒരു അറിവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും നല്ല മെഡിക്കൽ പഠിക്കുക സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ പാല ലൈൻസ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഫസ്റ്റിൽ തന്നെ ടീച്ചർ ഇവിടെ നാല് സെറ്റ് ലൈൻസ് വരച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് പാല ലൈൻസ് എന്താണെന്നുള്ളത് നമ്മൾ അറിയണം അല്ലേ പാല ലൈൻസ് നമുക്ക് എന്താണെന്ന് ഡിഫൈൻ ചെയ്യണം അപ്പം മലയാളത്തിൽ ഇതിന് സമാന്തര വരകൾ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം അതിനുശേഷം എങ്ങനെ നമുക്ക് പാർല ലൈൻസ് വരയ്ക്കാം അറിയണം അതുപോലെ തന്നെ ഒരു പാർലലോഗ്രാം പാർല ലൈൻസ് വെച്ചിട്ട് നമ്മൾ വരയ്ക്കാൻ പറ്റുന്ന ഒരു ക്വാർട്ടറിയിലാട്ടിലാണ് പാർലലോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ അത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ ഒരു നാല് സെറ്റ് ഫിഗേഴ്സ് വരച്ചിട്ടുണ്ട് അതിനകത്ത് ഇത് ഫിഗർ വൺ ഫിഗർ ടു അടുത്തത് ഇവിടെയുള്ളത് ഫിഗർ ത്രീ ഫിഗർ ഫോർ അപ്പോൾ ഈ നാല് ഫിഗേഴ്സ് നമ്മളൊന്ന് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെയാണ് പാർല ലൈൻസ് ഏതൊക്കെയാണ് നോൺ പാർല ലൈൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനു വേണ്ടിയാണ് നമ്മളിവിടെ ഈ നാല് ഫിഗേഴ്സ് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാൻ നോക്കാനായിട്ട് പോകുന്നത് ഈ ഫസ്റ്റ് ഫിഗറാണ് ഫസ്റ്റ് ഫിഗറിൽ അതായത് ഈ റെഡ് കളറിലുള്ള ഫിഗർ ഓക്കെ നമുക്ക് ഫസ്റ്റ് ഫിഗറിൽ തന്നെ നമുക്ക് രണ്ട് ലൈൻസ് കാണാം അതുപോലെ ഓരോ ഫിഗേഴ്സ് എടുക്കുമ്പോഴും അതിനകത്ത് രണ്ട് ലൈൻസ് ഉണ്ട് ഈ രണ്ട് ലൈൻസും പാർൽ ലൈൻസ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ ഈ രണ്ട് ലൈൻസിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുക അപ്പോൾ ഈ രണ്ട് ലൈൻസിലുള്ള ഡിസ്റ്റൻസ് ഇവിടുത്തെ നോക്കും അതുപോലെ തന്നെ ഇവിടെ ഈ രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കും അതുപോലെ തന്നെ നമുക്ക് വേറി സ്ഥലത്ത് നോക്കാം അതായത് രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ഇവിടെ നമ്മൾ നോക്കി എവിടെയൊക്കെ ചെക്ക് ചെയ്താലും ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ രണ്ട് ലൈൻസിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയണത് ആണ് അതായത് ഈ രണ്ട് ലൈൻസും സെയിം ഡിസ്റ്റൻസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇനി അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ നമുക്ക് മനസ്സിലായി ഈ രണ്ട് ലൈൻസും അതായത് റെഡ് ലൈൻസിൽ രണ്ട് ലൈൻസും ഈക്വൽ ഡിസ്റ്റൻസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ അടുത്തതായിട്ട് ഫിഗർ ടുവിലേക്ക് വരിക ഫിഗർ ടുവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ ഗ്യാപ്പ് നോക്കുകയാണ് ഓക്കെ ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസും അതുപോലെ തന്നെ ഇവിടുത്തെ ഡിസ്റ്റൻസും നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം ഈ രണ്ട് ഡിസ്റ്റൻസും എന്തല്ല സെയിം അല്ല അല്ലേ അപ്പം ആദ്യത്തതും രണ്ടാമത്തതും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ ഫസ്റ്റത്തെ ഫിഗറിൽ ഈ രണ്ട് റെഡ് ലൈൻസും ഓക്കെ ഫസ്റ്റത്തെ ഫിഗറിൽ രണ്ട് റെഡ് ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് സെയിം ആണ് അതേസമയം ഫിഗർ ടൂവിൽ ഈ രണ്ട് ലൈൻസ് അതായത് ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ് ലൈൻസിന് അതിൻ്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പുകൾ എന്തല്ല ഈ ഗ്യാപ്പുകൾ സെയിം അല്ല സെയിം ഡിസ്റ്റൻസ് അല്ല ഓക്കെ ഇനി നമുക്ക് ഫിഗർ ത്രീയിൽ വരാം ഫിഗർ ത്രീയിൽ വന്ന് കഴിയുമ്പോഴും നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്യാം ഈ രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള അളവ് ഓക്കെ അതുപോലെ തന്നെ വേറൊരു സ്ഥലത്തും നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ വരച്ചിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മൾ മെഷർ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇത് നമ്മൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ രണ്ട് ലൈൻസിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് എന്താണ് സെയിം ആണ് സെയിം ഡിസ്റ്റൻസ് ആണ് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഓക്കെ അപ്പോൾ ഇത് ഈ രണ്ട് ബ്ലൂ ലൈൻസ് ബ്ലൂ ലൈൻസ് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഈ രണ്ട് ബ്ലൂ ലൈൻസിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് സെയിം ആണ് ഓക്കെ ദെൻ ഫിഗർ ഫോറിലേക്ക് പോയി കഴിഞ്ഞാലോ നമ്മൾ ഈ ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഗ്യാപ്പ് തന്നെയാണോ ഇവിടെ ഉള്ളത് ഈ ഒരു ഡിസ്റ്റൻസും ഈ ഒരു ഡിസ്റ്റൻസും സെയിം ആണോ അല്ല ഇനി ഇതിൻ്റെ ഇടയ്ക്കൊന്ന ഡിസ്റ്റൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആയിരിക്കുമോ അല്ല ഓക്കെ അപ്പോൾ നമുക്ക് ഈ നാല് ഫിഗറുകളിൽ നിന്നും നമുക്ക് ഏതൊക്കെയാണ് പാർല ലൈൻസ് ഏതൊക്കെയാണ് നോൺ പാർല ലൈൻസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ അതിന് നമ്മൾ പാർല ലൈൻസിൻ്റെ ഡെഫിനിഷൻ നമ്മൾ അറിയാമായിരിക്കണം എന്താ പാറൽ ലൈൻസിൻ്റെ ഡെഫിനിഷൻ ഓക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ല അല്ലേ ഓക്കെ പാലർ ലൈൻസിൻ്റെ ഡെഫിനേഷൻ ടീച്ചർ ഇപ്പോൾ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം പാലർ ലൈൻസിൻ്റെ ഡെഫിനേഷൻ ഇതാണ് അതായത് ലൈൻസ് വിച്ചാർ ഇറ്റ് സെയിം ഡിസ്റ്റൻസ് എവരിവെയർ ആൻഡ് ഡു നോട്ട് മീറ്റ് എനിവെയർ ആർ കോൾഡ് പാർല ലൈൻസ് വിച്ചാർ ഇറ്റ് സെയിം ഡിസ്റ്റൻസ് എവരിവെയർ അതായത് എ ഏത് അതായത് രണ്ട് ലൈൻസ് ഉണ്ട് ഇപ്പോൾ നമുക്കിവിടെ നമ്മൾ കണ്ട എക്സാമ്പിളിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റത്തെ ഈ ഫസ്റ്റത്തെ ഫിഗർ നോക്കി കഴിഞ്ഞപ്പോൾ എന്താ മനസ്സിലായി ലൈൻസ് ആർ വെച്ചാറ് സെയിം ഡിസ്റ്റൻസ് എവരി വെയർ അല്ലേ എല്ലായിടത്തും എവിടെ നോക്കിയപ്പോഴും ഇവിടെ നോക്കിയപ്പോഴും ഇവിടെ നോക്കിയപ്പോഴും ഇവിടെ നോക്കിയപ്പോഴും സെയിം ഡിസ്റ്റൻസ് ആണ് അപ്പോൾ അതുപോലെ ഇവിടുത്തെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ വേറെ ഏതാ ഉള്ളത് ഫിഗർ ആണ് അല്ലേ ഫിഗർ ത്രീയിൽ ഇവിടെ ഡിസ്റ്റൻസ് എടുത്താലും ഈ ഡിസ്റ്റൻസ് എടുത്താലും ഈ ഡിസ്റ്റൻസ് എടുത്താലും സെയിം ആണ് ഓക്കെ ആൻഡ് ഡു നോട്ട് മീറ്റ് എനിവെയർ എന്ന് വെച്ചിരുന്ന എന്താ ഡു നോട്ട് മീറ്റ് എനിവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു ലൈൻസ് എക്സ്റ്റെൻഡ് ചെയ്യുക ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഈ ലൈൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്തു അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്ത് പോയാലും എവിടെ ചെന്നാലും ഇത് കൂട്ടിമുട്ടാൻ സാധ്യതയില്ല കാരണം അത് ഈക്വൽ ഡിസ്റ്റൻസാണ് കീപ്പ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഒരു കാരണവശാലും അത് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ അല്ലെങ്കിൽ മേളിലോട്ടോ താഴോട്ടോ ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്താലും ഇപ്പോൾ ഈ ലൈൻ ഈ ലൈൻ മേളിലോട്ട് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്തു അതുപോലെ ഈ ലൈൻ ഇങ്ങോട്ട് മേളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു ഒരിക്കലും ഇത് എവിടെ ചെന്നാലും ഇത് കൂട്ടിമുട്ടത്തില്ല അതാണ് ആൻഡ് ഡു നോട്ട് മീറ്റ് എനിവെയർ അതേസമയം നമുക്കറിയാം ഇപ്പോൾ ഈ നമ്മൾ വരച്ചിരിക്കുന്ന ഫിഗർ ഫോർ അപ്പോൾ ഫിഗർ ഫോറിന് ടീച്ചറിങ്ങനെ നീട്ടി വരച്ചു ഇത് ഇങ്ങനെയും നീട്ടി വരച്ചു ഇത് ഏതെങ്കിലും ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്കറിയാം ഈ ഒരു പോയിന്റിൽ വന്നപ്പം അത് ഇൻ്റർസെക്റ്റ് ചെയ്തു അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഫിഗർ ടുവിലാണേലും നമുക്കറിയാം ലെഫ്റ്റിലേക്ക് നമ്മൾ നന്നായിട്ട് ഒന്ന് നീട്ടിക്കഴിഞ്ഞാൽ ഈ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യും അതായത് ഇപ്പോൾ ഇവിടെ നോക്കിയേ ഒരു ലൈൻ അടുത്തൊരു ലൈൻ ഇങ്ങനെ അപ്പോൾ ഈ രണ്ട് ലൈൻസും ഇവിടെ എ എന്നുള്ള ലൈനും ഇത് സി എന്നുള്ള ലൈനും ജസ്റ്റ് ലൈൻസിന് പേര് കൊടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് ലൈൻസും പാർലലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലലല്ല ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്തല്ല ഇവിടുത്തെ ഡിസ്റ്റൻസും ഇവിടുത്തെ ഡിസ്റ്റൻസും സെയിമും അല്ല സെയിം അല്ലാതെ വന്നാൽ എന്ത് സംഭവിക്കും ആ നമ്മൾ ഈ ലൈൻസ് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക അപ്പോൾ ഈ ലൈൻ നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഇതിനെ നമ്മൾ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ചെല്ലുമ്പോൾ അത് കൂട്ടിമുട്ടും അപ്പോൾ അങ്ങനെ ഒരിക്കലും പാർലർ ലൈൻസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാലും നീട്ടി വരച്ചാലും ഒരിക്കലും കൂട്ടിമുട്ടാനും പാടില്ല അതുപോലെ തന്നെ തമ്മിലുള്ള അകലം ഈ ലൈൻസ് തമ്മിലുള്ള അകലം എന്തായിരിക്കണം സെയിം ആയിരിക്കണം അപ്പോൾ അങ്ങനത്തെ ലൈൻസിനാണ് നമ്മൾ പാർലർ ലൈൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ ഡെഫിനിഷൻ പാർല ലൈൻസിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ലൈൻസ് വിച്ച് ആർ അറ്റ് സെയിം ഡിസ്റ്റൻസ് എവറി വെയർ ആൻഡ് ഡു നോട്ട് മീൻറ്റ് എനി വെയർ ആർ കോൾഡ് പാർലൽ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ദർഷൻ പാർല ലൈൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തു നമ്മൾ അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ എങ്ങനെ നമുക്ക് ഒരു ലൈൻ വരച്ചിട്ട് അതിന് പാർലലായിട്ട് മറ്റൊരു ലൈൻ വരയ്ക്കാമെന്ന് നോക്കാം അപ്പോൾ അത് വരയ്ക്കാനായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു സ്കെയിലും അതുപോലെ തന്നെ ഒരു സെറ്റ് സ്ക്വയറും നമ്മുടെ ഇൻസ്ട്രമെൻറ്റ് ബോക്സിൽ നിങ്ങൾ ആറാം ക്ലാസ്സിൽ പഠിച്ചതാണ് കണ്ട് പരിചയപ്പെട്ടിട്ടുള്ളതാണ് ഇൻസ്ട്രമെൻറ്റ് ബോക്സിനകത്ത് സെറ്റ് സ്ക്വയേഴ്സ് അല്ലേ അപ്പോൾ അതിനകത്ത് ഒരു അതായത് തേർട്ടി സിക്സ്റ്റി നയൻറ്റി ആംഗിൾ വരുന്ന സെറ്റ് സ്ക്വയറും അതുപോലെ തന്നെ സ്കെയിലുമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു പാർലൽ ലൈൻസ് അതായത് ഒരു ലൈൻ ഉണ്ടെങ്കിൽ അതിന് പാർലലായിട്ട് എങ്ങനെ മറ്റൊരു ലൈൻ വരയ്ക്കാമെന്നുള്ളത് പഠിക്കാം ഓക്കെ ഓക്കെ അപ്പം നമ്മൾ എങ്ങനെയാണ് ഒരു പാർല ലൈൻ സെറ്റ് സ്ക്വയറും സ്കെയിലും യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഒരു പാർല ഒരു ലൈൻ തന്നുകഴിഞ്ഞാൽ അതിന് പാർലലായിട്ട് മറ്റൊരു ലൈൻ എങ്ങനെ വരയ്ക്കാമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇമേജിനകത്ത് ഓരോ സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈൻ വരച്ചിട്ട് അതിന് പാർലലായിട്ട് ഉള്ള ലൈൻ നമുക്ക് സെറ്റ് സ്ക്വയറും സ്കെയിൽ ഉപയോഗിച്ച് വരച്ചെടുക്കാനായിട്ട് പറ്റും ഓക്കെ ഫസ്റ്റ് നമ്മൾ നോക്കുകയാണ് ഇവിടുത്തെ ഫസ്റ്റ് ഈ ഇവിടെ ഒരു ലൈൻ ഉണ്ട് അല്ലേ അപ്പോൾ ഈ ലൈൻ നമ്മൾ ആദ്യം വരച്ച് വെക്കുകയാണ് ഓക്കെ ഫസ്റ്റ് നമുക്കിവിടെ ഒരു ലൈൻ ഉണ്ട് അപ്പോൾ ഈ ലൈൻ നമ്മൾ വരച്ചു ഓക്കെ ഫസ്റ്റ് നമുക്ക് ഒരു അഞ്ച് സെൻറ്റിമീറ്ററോ ആറ് സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ നാല് സെൻറ്റിമീറ്ററോ ഒക്കെയുള്ള നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള ഒരു ലൈൻ നമ്മൾ വരച്ചു എന്നിട്ട് നമുക്ക് ഇവിടെ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഒരളവെന്ന് പറയുന്നത് എത്രയാണ് ടു ആണ് അപ്പം ഈ ലൈൻ ഇപ്പം ഈ ലൈനിന് എ ബി എന്നൊരു പേരുണ്ടെന്ന് വിചാരിക്കുക എ ബി എന്നൊരു പേരുണ്ടെങ്കിൽ അപ്പോൾ എ ബിയിൽ നിന്ന് ടു സെൻറ്റിമീറ്റർ മുകളിലായിട്ട് വേണം ഒരു പാർല ലൈൻ വരാനായിട്ട് അതായത് പാർല ലൈൻ എവിടെ വരും സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷനിൽ വരണം അപ്പം ഇങ്ങനെയാണ് നമുക്ക് പാർലൈൻ ലൈൻ വരേണ്ടത് പക്ഷേ നമ്മൾ ചിലപ്പം ഒരു സ്കെയിൽ വെച്ച് വരച്ചിട്ട് മേലിലോട്ട് കയറ്റി വരയ്ക്കുമ്പം കറക്റ്റായിട്ട് അത് നേരെ വരണം എന്ന് നിർബന്ധമില്ല അല്ലേ നേരെ വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും ആ നമ്മളതിൻ്റെ ഇടയ്ക്കത്തെ ഗ്യാപ്പ് ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അത് സെയിം അല്ലാതെ വരും ഡിസ്റ്റൻസ് സെയിം അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും പാർല ലൈന് ആയിരിക്കത്തില്ല ഓക്കെ അപ്പോൾ അതുകൊണ്ട് രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് എപ്പോഴും ഇടയിലുള്ള ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസ് ആയാൽ മാത്രമേ ഉള്ളൂ അത് പാലലോഗ്രാം ആകത്തുള്ളൂ സോറി പാല ലൈൻസ് ആകത്തുള്ളൂ ഓക്കെ അപ്പോൾ അത് നമ്മൾ വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രമെൻ്റ് ആണ് ഈ സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഓക്കെ സെറ്റ് സ്ക്വയർ ഇതുപോലെ സെറ്റ് സ്ക്വയറിൻ്റെ നയൻ്റി ഡിഗ്രി വരുന്ന പോർഷൻ അല്ലേ ഇത് അപ്പോൾ സെറ്റ് സ്ക്വയറിൻ്റെ നയൻറ്റി വരുന്ന പോർഷൻ നയൻറ്റി ഡിഗ്രി വരുന്ന പോർഷൻ നമ്മൾ വരച്ച ഈ ഒരു നമ്മൾ ആദ്യം വരച്ച ലൈൻ ഇല്ലേ ഇപ്പം നമ്മളിങ്ങനെ ഈ ഇങ്ങനെയൊരു ലൈൻ വരച്ചു അപ്പോൾ ഈ ലൈനിൻ്റെ ഒരു മിഡ് പോർഷനിലൊക്കെ ആയിട്ട് നമുക്ക് ഈ സെറ്റ് സ്ക്വയർ ഇങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യും സെറ്റ് സ്ക്വയർ പ്ലേസ് ചെയ്ത് കഴിയുമ്പം നമുക്ക് സെറ്റ് സ്ക്വയറിൻ്റെ ഇവിടെ വെച്ച് നമുക്ക് അളവുകൾ അറിയാം അല്ല സെൻറ്റിമീറ്റർ കണക്കിൽ അപ്പോൾ നമുക്ക് രണ്ട് സെൻറ്റിമീറ്റർ മേളിലോട്ട് കയറി വേണം അടുത്ത ലൈൻ വരയ്ക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഇവിടെ ഓക്കെ ടു സെൻറ്റിമീറ്റർ ഇവിടെയാണ് അപ്പോൾ ആ ടു സെൻറ്റിമീറ്ററിൽ നമ്മളൊരു പോയിൻ്റ് ഇട്ട് വെക്കാം ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യണം എന്നിട്ട് നമുക്ക് ആ പോയിൻ്റിൽ കൂടെ വേണം എന്ത് വരാനായിട്ട് നമ്മൾ വരയ്ക്കുന്ന പാർല ലൈൻ ഇങ്ങനെ വരേണ്ടത് ആ പോയിൻ്റിൽ കൂടെ ടു സെൻറ്റിമീറ്റർ എന്നുള്ള ആ പോയിൽ കൂടെ വേണം നമുക്ക് വരാനായിട്ട് അപ്പോൾ അതിന് നമ്മൾ സെറ്റ് സ്ക്വയർ മുകളിലോട്ട് മാറ്റിക്കഴിഞ്ഞാലും എന്ത് സംഭവിക്കും നമുക്ക് നമ്മുടെ കൈ തട്ടി ചെരിഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ നമ്മുടെ സ്കെയിൽ നമ്മൾ ഇതുപോലെ വെക്കും ഓക്കെ നമ്മുടെ സ്കെയിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സെറ്റ് സ്ക്വയർ ടൈറ്റ് ടൈറ്റായിട്ടിരുന്നോളൂ ഓക്കെ സ്കെയിൽ നമ്മൾ ഇതേപോലെ ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്കെയിൽ വെച്ചിട്ട് സെറ്റ് സ്ക്വയർ ഇതേപോലെ വെക്കാം ഓക്കെ സെറ്റ് സ്ക്വയർ ഇതേപോലെ വെച്ചിട്ട് സെറ്റ് സ്ക്വയർ നമ്മൾ ഈ മേളിൽ നമ്മളൊരു പോയിന്റ് ഇട്ട് വെച്ചിട്ടില്ലേ ഈ പോയിന്റിലേക്ക് ഈ സെറ്റ് സ്ക്വയർ നമ്മൾ ഇവിടെയുള്ള ഈ സെറ്റ് സ്ക്വയറിനെ ഇങ്ങനെ സ്കെയിൽ നമ്മൾ നല്ല ടൈറ്റായിട്ട് ഇവിടെ പിടിക്കണം സ്കെയില് പിടിച്ചിട്ട് സെറ്റ് സ്ക്വയർ ഇങ്ങനെ മേളിലോട്ട് പതുക്കെ പതുക്കെ നീക്കി നിൽക്കുക അങ്ങനെ സെറ്റ് സ്ക്വയർ ഉണ്ട് ഈ മേൽ ഭാഗത്ത് മേൽഭാഗം ഇങ്ങനെ ഇവിടെ വരും അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ ലൈൻ അങ്ങ് നീട്ടി വരയ്ക്കണം അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും ആ പാർല ലൈൻ വരയ്ക്കാനായിട്ട് പറ്റും ഓക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്സ് ഒന്നുകൂടെ നോക്കാം ഫസ്റ്റ് ഇവിടെ നോക്കി നമുക്കൊരു ലൈൻ വരയ്ക്കണം ഫസ്റ്റ് ഒരു ലൈൻ വരച്ചു അപ്പോൾ ഈ ലൈനിന് പാർലലായിട്ട് നമുക്ക് വേറൊരു ലൈൻ വേണം ഓക്കെ ഈ അനുസരിച്ച് ടു സെൻറ്റിമീറ്റർ അകലം ടു സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ വേണം അടുത്ത പാർല ലൈൻ വരയ്ക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ടു സെൻറ്റിമീറ്റർ അകലെ വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരെണ്ണം നമുക്ക് ഏകദേശം വരയ്ക്കാം പക്ഷേ നമുക്ക് ഏകദേശം അല്ല വേണ്ടത് നമുക്ക് കറക്റ്റ് ടു സെൻറ്റിമീറ്റർ അകലത്തിലുള്ള ഒരു പാ പാർല ലൈനാണ് വേണ്ടത് പാർല ലൈൻസാണ് വേണ്ടത് ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക ഈ ലൈൻ വരച്ചിട്ട് നമ്മൾ സെറ്റ് സ്ക്വയർ എടുത്തിട്ട് ഇതേപോലെ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്യണം സെറ്റ് സ്ക്വയർ ഓക്കെ സെറ്റ് സ്ക്വയർ ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ വൺ സെൻറ്റിമീറ്റർ ടു സെൻറ്റിമീറ്റർ ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ ടു സെൻറ്റിമീറ്ററോളം അടുത്ത് നമ്മളൊരു പോയിൻറ്റ് കൊടുക്കുക ഒരു പോയിൻ്റ് കൊടുക്കണം ഓക്കെ ഇത്ര മനസ്സിലായല്ലോ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഇവിടെ പോയിൻറ്റ് വരച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ലൈൻ വരച്ചാലും ഇത് കറക്റ്റ് ആവണം നിർബന്ധമില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ആ ഇതിൻ്റെ സൈഡിലേക്ക് ഇവിടെ പോയിന്റ് ഇട്ടിട്ട് നമുക്ക് സെറ്റ് സ്ക്വയർ എടുക്കാം സെറ്റ് സ്ക്വയർ എടുത്തതിന് ശേഷം എന്നിട്ട് ഇതുപോലെ സെറ്റ് സ്ക്വയർ വെക്കണം സെറ്റ് സ്ക്വയറും സ്കെയിലും ഇതേപോലെ വെക്കണം അപ്പോൾ നമ്മുടെ പോയിന്റ് ഇവിടെ ഉണ്ട് അപ്പോൾ ഈ പോയിന്റിൽ കൂടെ വേണം നമുക്ക് എന്ത് വരാനായിട്ട് ഈ പോയിൻ്റിൽ കൂടെ വേണം നമ്മൾ വരയ്ക്കുന്ന ലൈൻ വരേണ്ടത് ഓക്കെ അതിനുവേണ്ടി നമ്മൾ ഈ ഈ പൊസിഷനിൽ നമ്മൾ അപ്പോൾ ഈ പൊസിഷനിൽ വെക്കുന്ന എന്തിനു വേണ്ടിയാണ് ഈ പൊസിഷനിൽ വെക്കുന്നത് ഈ ടു സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതിനുശേഷം നമ്മൾ സ്കെയിലും സെറ്റ് സ്ക്വയർ സെറ്റ് സ്ക്വയർ ഇവിടെ നിന്ന് എടുക്കുന്നു എന്നിട്ട് ഇതേപോലെ വെക്കുന്നു ലൈൻ ഈ ലൈനിൽ തന്നെ ഈ ലെങ്ത് ഉള്ള പോർഷൻ ഈ ലൈനിൽ കൊണ്ടുവന്ന് വെക്കുന്നു അതിനുശേഷം സ്കെയിൽ ഇവിടെ ടൈറ്റാക്കി പിടിക്കുന്നു എന്നിട്ട് ഈ സെറ്റ് സ്ക്വയർ നമ്മൾ ഇവിടെ നമ്മുടെ ഓക്കെ ഇത് നമ്മുടെ സ്കെയിലാണെങ്കിൽ നമ്മൾ സെറ്റ് സ്ക്വയർ ഇതേപോലെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഈ സെറ്റ് സ്ക്വയർ നമ്മൾ മേലോട്ട് മാറ്റി മാറ്റി നമ്മൾ ഈ രണ്ട് സെൻറ്റിമീറ്റർ വരുന്ന അവിടെ ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ പോർഷൻ ഈ പോർഷൻ ഇവിടെ വരും ഓക്കെ അപ്പോൾ നമ്മളിത് നീട്ടി വരച്ച് കഴിയുമ്പോൾ നമുക്കിതിനു വേണ്ട പാർലൈൻ നമുക്കിവിടെ കിട്ടും ഓക്കെ അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതിൻ്റെ ഫിഗേഴ്സും ഉൾപ്പെടെ ഇവിടെ കാണിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു ഇപ്പോൾ നമ്മൾ പാർല ലൈൻസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം നമുക്ക് രണ്ട് ലൈൻസ് കണ്ടു കഴിഞ്ഞാൽ അത് പാർലൽ ആണോ നോൺ പാർലൽ ആണോ അല്ലെങ്കിൽ പാർലൽ ആയിട്ടുള്ളത് ഏതാണെന്നൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചു അതുപോലെ തന്നെ ഒരു ലൈനിൽ പാർലലായിട്ട് എങ്ങനെ മറ്റൊരു ലൈൻ വരയ്ക്കാമെന്നുള്ളതും നിങ്ങൾ പഠിച്ചു ഇനി മറ്റൊരു കാര്യമുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് പാറൽ ലൈൻസ് ഇപ്പോൾ ഇതേപോലെ ഹോറിസോണ്ടൽ ആയി ആയിട്ടാകണമെന്നില്ല ഇപ്പോൾ ഇതുപോലെ നമുക്ക് വെർട്ടിക്കലായിട്ട് വേണമെങ്കിലും നമുക്കൊരു ലൈൻ തന്നിട്ട് ത്രീ സെൻറ്റിമീറ്റർ മാറി ഇപ്പം ഇതിൽ നിന്ന് ത്രീ സെൻറ്റിമീറ്റർ അകലത്തിൽ ഇപ്പോൾ നമ്മളോട് പറയുക ത്രീ സെൻറ്റിമീറ്റർ അകലത്തില് വേറൊരു പാർല ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിച്ച അതേ പ്രൊസീജിയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ സെറ്റ് സ്ക്വയർ പഴയ പോലെ വെച്ചിട്ട് നമ്മൾ ത്രീ സെൻറ്റിമീറ്റർ അളക്കും അതിനുശേഷം നമ്മൾ സെറ്റ് സ്ക്വയർ സ്കെയിലും സെറ്റ് സ്ക്വയറോടെ ഇവിടെ വെച്ച് നമ്മൾ മേലിലോട്ട് സ്ലൈഡ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് സ്ലൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ലൈനിങ്ങിന് കിട്ടും ഇനി ലെഫ്റ്റിലേക്ക് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലും കിട്ടും ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി എടുത്തേക്കുക ജസ്റ്റ് ഒന്ന് പാരലൈനൊക്കെ വരയ്ക്കാനായിട്ടുള്ള മെത്തേഡ് അതാണെന്നുള്ളത് മനസ്സിലാക്കി വച്ചേക്കാം ഓക്കെ അത്രയേ ഉള്ളൂ അതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ പാര ലൈൻ വരയ്ക്കാനായിട്ടൊന്നും ചോദിക്കാറില്ല പക്ഷേങ്കിൽ നിങ്ങൾക്ക് പാരലോഗ്രാം ഒക്കെ വരയ്ക്കേണ്ടി വരുമ്പം അല്ലെങ്കിൽ ഏതെങ്കിലും പാരൽ ലൈൻസ് നിങ്ങൾക്ക് വരയ്ക്കേണ്ടി വരുമ്പം ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ ഇവിടെ നമുക്ക് ഒരു മൂന്ന് പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ മൂന്ന് ഉണ്ട് അപ്പോൾ ഈ മൂന്ന് പിക്ചേഴ്സും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം ഈ ഇപ്പോൾ ആദ്യത്തെ ഒരു ട്രാക്കാണ് അല്ലേ നമ്മൾ ഓട്ട അത്ലറ്റിക്സ് 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 ഒക്കെ ചെയ്യുന്നവർ ഹൺഡ്രഡ് മീറ്ററും ടു ഹൺഡ്രഡ് മീറ്ററും ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇതുപോലെ ഓരോ ട്രാക്കുകളാണ് അല്ലേ നമ്മൾ ഇതുപോലെ ഓരോ ട്രാക്കുകളാണ് നമ്മൾ കാണുന്നത് ഓക്കെ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ഹൈവേ പോലെ ഒരു റോഡ് പോകുന്നുണ്ട് അല്ലേ ഇത് ഒരു ഇത് നമുക്കറിയാം ഇലക്ട്രിക് ലൈൻസ് ആണ് അല്ലേ ഇപ്പോൾ ഇത് മൂന്നിലും നമ്മൾ പഠിച്ച പാർല ലൈൻസ് എന്നുള്ള ഉണ്ട് അല്ലേ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഫിഗറിലാണെങ്കിലും ഈക്വൽ ഡിസ്റ്റൻസ് വരുന്ന ലൈൻസ് ആണ് അവിടെ വന്നിരിക്കുന്നത് അല്ലേ ഒരിക്കലും എന്താണ് പാർല ലൈൻസിൻ്റെ ഡെഫിനിഷൻ ഒരിക്കലും കൂട്ടിമുട്ടാത്ത എത്ര നീട്ടിയാലും കൂട്ടിമുട്ടാത്ത അതുപോലെ തന്നെ തമ്മിലുള്ള അകലം മാറാത്ത അല്ലേ പർ ലൈൻസിൻ്റെ ഡെഫിനേഷൻ മറന്നു പോകരുത് ഡു നോട്ട് മീറ്റ് എനിവെയർ ആൻഡ് സെയിം ഡിസ്റ്റൻസ് ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം അതുപോലെ തന്നെ ഒരു കാരണവശാലും കൂട്ടിമുട്ടാൻ പാടില്ല ഓക്കെ ഈ ഫസ്റ്റത്തെ കേസിൽ ഈ ട്രാക്ക് റണ്ണിങ് ട്രാക്കിൻ്റെ കേസിൽ നിങ്ങൾക്ക് അതറിയാം അതുപോലെ തന്നെ റോഡുകൾ അല്ലേ റോഡുകൾ അതുപോലെയല്ലേ പോകുന്നത് അല്ലാതെ ഈ ഈക്വൽ ഗ്യാപ്പ് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കും റോഡുകൾ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക് പോസ്റ്റുകൾ നമ്മുടെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ ജനലിന് വെളിയിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇലക്ട്രിക് പോസ്റ്റുകൾ കാണാം ഇലക്ട്രിക് പോസ്റ്റുകളിൽ ലൈൻസ് വലിച്ച് വലിച്ചിരിക്കുന്നത് ഇതുപോലെ പാർലലായിട്ടാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക പാർലൽ ലൈൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ജസ്റ്റ് ഈ ഇമേജസും അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ ഇഷ്ടംപടി നിങ്ങൾക്ക് നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ ഡെയിലി കാണുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് പറ്റും അടുത്തതായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇപ്പം ഇതുപോലെ ഇത് രണ്ട് ഈ ബ്ലൂ ലൈൻസ് പാർലൽ ലൈൻസ് ആണ് അതായത് ബ്ലൂ ലൈൻസ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ പേരിടുന്നത് കേട്ടോ നിങ്ങൾക്ക് പുസ്തകത്തിലെ പേരൊന്നും പറയുന്നില്ല ഈ പേര് പറയുന്ന പറയുന്നതന്നെ എ ബി സി ഡി എന്നൊക്കെ ഇടുന്നത് എ ബി എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഫസ്റ്റത്തെ ലൈനും അതുപോലെ തന്നെ സി ഡി ഇത് അതുപോലെ തന്നെ എം എൻ ഒ പി ഓക്കെ അപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന എ ബി എന്ന് പറഞ്ഞ ലൈനും ഈ സി ഡി എന്ന് പറഞ്ഞ ലൈനും പാറലാണ് ഓക്കെ അതുപോലെ തന്നെ എം എൻ എന്ന് പറയുന്ന ഈ ലൈനും ഒ പി എന്ന് പറയുന്ന ഈ ലൈൻസ് ഇത് രണ്ടും പാറലാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഗ്രീൻ ലൈൻ വരച്ചിരിക്കുന്നതാണ്ടോ നിങ്ങൾ ഒരു ഗ്രീൻ കളറുള്ള ലൈൻ വരച്ചിരിക്കുന്നതാണ്ടോ ഓക്കെ ഇത് വരച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെയുള്ള ഒരു ആംഗിൾ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാകുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് ഇത് പാർല ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾസ് സെയിം ആയിരിക്കും എന്ന് വെച്ചാൽ ഇത് സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇതും സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും പാർല ലൈൻസ് ആണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ സെയിം ആയിരിക്കും എന്ന് വെച്ചാൽ ഒരേ ചെരുവായിരിക്കും വരുന്നത് നമ്മൾ നമ്മളതിന് ഇംഗ്ലീഷിൽ പറയുന്നത് സ്ലാൻ്റ് ലൈൻസ് വിത്ത് സെയിം സ്ലാൻറ്റ് അല്ലേ സെയിം സ്ലാൻഡിൽ വരുന്ന ഒരേ ചെരുവിൽ വരുന്ന ലൈൻസ് പാറലാണ് ഇപ്പോൾ നമുക്ക് രണ്ടെണ്ണം രണ്ട് ലൈൻസ് തന്നിട്ട് ഇതുപോലെ ആംഗിൾ തന്നിട്ട് സെയിം ആണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് പാർല ലൈൻസ് ആയിരിക്കും അല്ലേ ഇപ്പോൾ ഇവിടെ നമുക്കിത് വൺ ട്വൻറ്റി ഡിഗ്രി ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഇതും വൺ ട്വൻറ്റി ഡിഗ്രി ആയിരിക്കും മനസ്സിലായോ അപ്പം ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ പാറ ലൈൻസിന് സെയിം സ്ലാൻ്റ് ആയിരിക്കും വരുന്നത് അതായത് ഒരു വരയുമായി ഒരേ ചെരുവിൽ വരുന്ന രണ്ട് വരകൾ പാർലലായിരിക്കും മനസ്സിലായോ ഓക്കെ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം ഇപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളിപ്പോൾ രണ്ട് രണ്ട് പാർല ലൈൻസ് ഇപ്പോൾ ഇത് പാർലൽ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു രണ്ട് ആംഗിൾസും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും പാർലൽ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ മനസ്സിലായോ രണ്ട് ലൈൻസ് പാർലൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ സ്ലേ സ്ലേ സെയിം സ്ലാനിലാണ് സ്ലെ സെയിം സ്ലാൻഡ് സെയിം എന്ന് പറഞ്ഞാൽ ഒരേ ചെരുവിൽ ഒരേ ചെരുവിലാണെന്നുണ്ടെങ്കിൽ രണ്ട് വരകളും എന്തായിരിക്കും പാർലൽസ് ആയിരിക്കും പാർലൽ ലൈൻസ് ആയിരിക്കും ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇത് മനസ്സിലാക്കാനായിട്ട് ഇനി ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പോർഷൻ നമുക്ക് അതിൻ്റെ അപ്പ് ചെയ്യാം അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് പാർല ലോഗ്രാം ഇപ്പോൾ എന്ന് പറയുമ്പം നിങ്ങൾ ഓർത്തോണം ഇത് ഒരു ജോമെട്രിക്കൽ ഫിഗർ ആണ് അതായത് നമുക്കറിയാം നമ്മുടെ ത്രീ സൈഡ് ത്രീ സൈഡുള്ളതിന് നമ്മൾ എന്താ പേര് പറഞ്ഞ് ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ത്രീ സൈഡുള്ള ക്ലോസ്ഡ് ഫിഗറിന് പറഞ്ഞ പേരാണ് ട്രയാങ്കിൾ ഇനി ഫോ സൈഡ് വരുമ്പം ഫോ സൈഡ് വരുമ്പം ഫോ സൈഡ് വന്നു കഴിഞ്ഞാൽ നമ്മളിതിന് എന്ന് പറയും എന്ത് പറയും എന്ന് പറയും ഇതൊക്കെ അഞ്ചാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഇത് ട്രയാങ്കിൾ ഇത് ക്വാഡറിയിലാട്ടിൽ ഫോർ സൈഡുള്ള ക്ലോസ്ഡ് ഫിഗർ എന്ന് പറയുന്ന പേരാണ് അല്ലെങ്കിൽ ഒരു പോളിഗൺസ് ആണ് അല്ലേ ഫോർ സൈഡഡ് പോളിഗൺ എന്ന് പറയുന്ന പേരാണ് ക്വാഡറിയിലാട്ടറിൽ ഇനി എന്ന് പറയുന്നത് ഒരു ജനറൽ ഫാമിലിയാണ് ഇനി അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല പല സ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർ ഈക്വൽ സൈഡ്സ് ആണെങ്കിൽ അതിന് സ്ക്വയർ എന്ന് പറയും അല്ലേ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന നയൻറ്റി ഡിഗ്രി ആംഗിൾ വരുന്നതിന് റെക്റ്റാംഗിൾ എന്ന് പറയും ആണല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു ഷേപ്പാണ് അതായത് എന്താണ് പാർലലോ ഗ്ര പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് പാർലലായിരിക്കും ഓപ്പോസിറ്റ് സൈഡ്സ് പാർലലായിരിക്കും ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡും ഈ സൈഡും പാർലലാണ് അതുപോലെ തന്നെ ഈ സൈഡും ഈ സൈഡും പാർലലാണ് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് സെയിം ആയിട്ട് വരുന്ന ജോമെട്രിക്കൽ ഷേപ്പിന് ഓപ്പോസിറ്റ് സൈഡ്സ് പാർലലായിട്ട് സെയിം അല്ല കേട്ടോ ഓപ്പോ സെയിമുമാണ് അതുപോലെ തന്നെ പാർലലും ആണ് ഓക്കെ അപ്പോൾ എന്താണ് റെക്റ്റാങ്കിളിന് പാറലോകത്തിനുള്ള വ്യത്യാസം എന്താ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പം ഇതാണ് റെക്റ്റാംഗിള് അപ്പോൾ ഈ റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് പാർലൽ ആണ് പക്ഷേങ്കിൽ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആയിരിക്കണം ആണല്ലോ ആംഗിൾസ് നയൻറ്റി ഡിഗ്രി ആണെങ്കിലേ ഉള്ളൂ റെക്റ്റാങ്കിൾ എന്ന് പറയാൻ പറ്റത്തുള്ളൂ അതേസമയം പാർലലോഗ്രത്തിന് ആംഗിൾ നയൻ്റി ഡിഗ്രി ആവണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായാലും മാത്രം മതി ഓപ്പോസിറ്റ് സൈഡ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് പാർലൽ ആണെങ്കിൽ നമുക്കതിനെ എന്ന് വിളിക്കാം അപ്പോൾ ഇനി അടുത്തതായിട്ട് എങ്ങനെ നമുക്കൊരു പാർലലോഗ്രാം വരയ്ക്കാമെന്നുള്ളതാണ് പാർലോഗ്രാം നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാമെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻ ക്വാട്ടറി ലാട്ടറിൽ ഷോൺ ബിലോ ബോത്ത് പേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാർലൽ അപ്പോൾ ഒരു ക്വാട്ടറി ഓപ്പോസിറ്റ് സൈഡ്സ് പാർലൽ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഈ ക്വാട്ടറിയിലാഡ്രൽ വിത്ത് ലൈക്ക് ദിസ് വിത്ത് ഓപ്പോസിറ്റ് സൈഡ്സ് പാർലൽ ഈസ് കോൾഡ് പാർലലോഗ്രാം അപ്പോൾ പാർലോഗ്രാം എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നോണം ഈ ലാറ്ററൽ വിത്ത് ഓപ്പോസിറ്റ് സൈഡ്സ് പാർലൽ ഐസ് കോൾഡ് പാർലലോഗ്രാം അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളും വരച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്ത് എങ്ങനെയാണ് നമ്മളിത് വരച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫൈവ് സെൻറ്റിമീറ്റർ വരയ്ക്കണം ഫസ്റ്റ് ഫൈവ് സെൻറ്റിമീറ്റർ വരച്ച് കഴിഞ്ഞിട്ട് തേർട്ടി ഡിഗ്രി ആംഗിൾ ഇവിടെ എടുത്ത് തേർട്ടി ഡിഗ്രി ആംഗിൾ ഈ പോർഷനിൽ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ലൈൻ വരയ്ക്കണം എന്നിട്ട് ആ ലൈനിന് ത്രീ സെൻറ്റിമീറ്റർ എടുക്കണം ത്രീ സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം അപ്പോൾ ഇത്രയായല്ലോ ഇനി ഇവിടുത്തെ ആംഗിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ അവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഈ ലൈൻ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം ഇവിടെ ഒരു പോയിൻ്റ് എടുക്കുക ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ എന്നിട്ട് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പാർല ലൈൻസ് ആയിരിക്കുമല്ലോ പാർല ലോഗ്രത്തിന് അപ്പോൾ ഇത് തേർട്ടി ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും തേർട്ടി ഡിഗ്രി ആയിരിക്കണമല്ലോ അപ്പം നമുക്കിവിടെ തേർട്ടി ഡിഗ്രി എടുത്ത് വരച്ചു കഴിഞ്ഞാൽ ത്രീ സെൻറ്റിമീറ്റർ ഇങ്ങനെ വരയ്ക്കാം അപ്പോൾ ഇതും ഇങ്ങനെ വരും ഇതും ഇങ്ങനെ വരും ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പം പാരലോഗ്രാം വരും അപ്പോൾ ഈ ഫിഗർ എങ്ങനെ വരയ്ക്കുക എന്നുള്ളതൊന്നുകൂടെ കാണിച്ചുതരാം നിങ്ങളിത് ബുക്കിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതൊരു പാരലോഗ്രാമാണ് ഇതിൻ്റെ അളവുകളെല്ലാം തന്നിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വരയ്ക്കാമെന്നുള്ളതാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ സ്കെയിലും പ്രൊട്രാക്ടറും ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളിത് ചെയ്യണം ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് നമ്മൾ ഇതേപോലെ ഒരു ഫൈവ് സെൻറ്റിമീറ്റർ ഒരു ലൈൻ വരയ്ക്കാം അപ്പോൾ ഫൈവ് സെൻറ്റിമീറ്റർ ഒരു ലൈൻ വരച്ചു അതിന് ശേഷം നമുക്കിവിടെ തേർട്ടി ഡിഗ്രി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഈ പോയിന്റിൽ നിന്ന് പ്രൊട്രാക്ടർ ഇങ്ങനെ വെച്ച് കറക്റ്റ് തേർട്ടി ഡിഗ്രി നമ്മൾ അളക്കും എന്നിട്ട് തേർട്ടി ഡിഗ്രിയുടെ അവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ വരച്ചിടുക ഓക്കെ ഇനി നമുക്ക് ഈ ലൈൻ ത്രീ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് സ്കെയിൽ വെച്ചിട്ട് നമ്മളിത് അളന്ന് എവിടെയാണോ ത്രീ സെൻറ്റിമീറ്റർ വരുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്യുക ഓക്കെ ഇനി അതുപോലെ തന്നെ ഈ തേർട്ടി ഡിഗ്രി വരത്തക്ക രീതിയിൽ ഈ തേർട്ടി ഡിഗ്രി ആണെങ്കിൽ ഈ പോയിൻ്റ് ഇത് ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ എൻ പോയിന്റ് ആണ് അല്ലേ അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി തന്നെയായിരിക്കും വരുന്നത് ഈ ലൈൻ ഇവിടെ വരുമ്പോഴും ഇവിടുന്ന് നമുക്ക് ഇതുപോലെ ഇവിടെ നമ്മൾ തേർട്ടി ഡിഗ്രി ആണ് എടുത്തത് അല്ലേ അപ്പോൾ ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ചുമ്മാ ഒന്ന് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം എന്നിട്ട് നമ്മളിവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഇവിടുന്ന് തേർട്ടി ഡിഗ്രി എടുക്കണം കാരണം തേർട്ടി ഡിഗ്രി എടുക്കാൻ കാരണം ഇത് തേർട്ടി ഡിഗ്രി ആയതുകൊണ്ടാണ് ഇവിടെയും തേർട്ടി ഡിഗ്രി എടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ തേർട്ടി ഡിഗ്രി എടുക്കണം ഓക്കെ അപ്പോൾ തേർട്ടി ഡിഗ്രി എടുത്തു തേർട്ടി ഡിഗ്രി എടുത്തിട്ട് ഇതുപോലെ തന്നെ ത്രീ സെൻറ്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്യണം അതിനുശേഷം എന്ത് ചെയ്യണം ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്യണം അപ്പം നമുക്ക് പാർല കിട്ടും അപ്പോൾ ഇത് കറക്റ്റ് അല്ല കാരണം നിങ്ങൾക്കറിയാം നമ്മളിത് ടാബിലാണ് ചെയ്യുന്നത് ഇതിൽ നമുക്ക് സ്കെയിലും പെൻസിലും ഒന്നും യൂസ് ചെയ്തല്ല നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഓരോ സ്റ്റെപ്സും പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് അതിൻ്റെ ആൻസർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് പറ്റും ഇൻ കേസ് നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഡൗട്ട് ഈ ഡ്രോയിങ്സിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് അത് വേറെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാലലോഗ്രാം വരയ്ക്കുന്നത് ഇനി പാരലോഗ്രാം വരയ്ക്കുമ്പം നിങ്ങൾക്ക് വേറൊരു എളുപ്പവഴിയും കൂടി ടീച്ചർ പറഞ്ഞു തരാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടല്ലേ തേർട്ടി ഡിഗ്രി വരച്ചിട്ട് ആംഗിൾ കണ്ടുപിടിച്ച് അതിന് പകരം നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം അതായത് പാരലോഗ്രാത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലോഗ്രാഫിൻ്റെ ഈ രണ്ട് ആംഗിൾസ് ഇതും ഇവിടുത്തെ ആംഗിളൂടെ കൂട്ടുമ്പോൾ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും കിട്ടുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് തേർട്ടി ഡിഗ്രിയാണെന്ന് നമുക്കറിയാം അല്ലേ ഇവിടെ തേർട്ടി ഡിഗ്രി അതായത് ഈ ഫിഗറാണ് ടീച്ചർ പറയുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഇത് തേർട്ടി ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി ഇത് കണ്ടുപിടിക്കാനായിട്ട് വൺ എയ്റ്റിയിൽ നിന്ന് തേർട്ടി കുറച്ചാൽ മതി അപ്പം നമുക്ക് വൺ ഫിഫ്റ്റി ഡിഗ്രിന്ന് കിട്ടും അപ്പം ഡയറക്റ്റ് ഇവിടുന്ന് വൺ ഫിഫ്റ്റി ഡിഗ്രി എടുത്ത് ത്രീ സെൻറ്റിമീറ്റർ അളന്ന് എടുത്തിട്ട് ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർല ലോഗ്രാം വരയ്ക്കാനായിട്ട് പറ്റും അതായത് ഫൈവ് സെൻറ്റിമീറ്റർ എടുത്തു അതിനുശേഷം ശേഷം നമുക്ക് തേർട്ടി ഡിഗ്രി എടുത്ത് തേർട്ടി ഡിഗ്രി എടുത്ത് വരയ്ക്കാം എന്നിട്ട് ത്രീ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇവിടെ അപ്പോൾ എത്ര ഡിഗ്രി എടുക്കണം അപ്പം ഇവിടെ തേർട്ടി ഡിഗ്രി ആണെങ്കിൽ ഇവിടെ വൺ എയ്റ്റിയിൽ നിന്ന് തേർട്ടി കുറച്ച് കഴിയുമ്പം വൺ ഫിഫ്റ്റി ഡിഗ്രി നമ്മുടെ സെറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യും വൺ ഫിഫ്റ്റി ഡിഗ്രി എടുക്കും എന്നിട്ട് അവിടെയും ത്രീ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യും എന്നിട്ട് ഇവ തമ്മിൽ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യും ഇത് കറക്റ്റ് അല്ല കേട്ടോ നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റിൽ വരയ്ക്കണം വരച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും അങ്ങനെയാണ് നമ്മൾ പാർല ലോഗ്രാം വരയ്ക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇത്രയും പോർഷൻസാണ് നമ്മൾ ഈ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് മുഴുവനും ശരിക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതായത് പാർല ലൈൻസ് എന്താണ് പാർല ലൈൻസ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എക്സാമ്പിൾസ് അതുപോലെ തന്നെ പാല ലൈൻസ് നമുക്ക് എങ്ങനെ വരയ്ക്കാം അതിനുശേഷം പാർല ലോഗ്രാം എന്താണ് പാർല എങ്ങനെ വരയ്ക്കാം അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ പഠിച്ചത് അതുപോലെ തന്നെ സെയിം സ്ലാൻഡിൽ വരുന്ന രണ്ട് ലൈൻസ് പാർലലായിരിക്കും അത് ഒരേ ചെരുവിൽ വരുന്ന രണ്ട് ലൈൻസ് പാർലയിലായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ടു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക അപ്പോൾ ആദ്യത്തെ ഒരു ഏറ്റവും ബേസിക് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് അപ്പം മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാം ഓക്കെ താങ്ക്